ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാർ നാട്ടുകൂടിലെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം ഉദ്ധാരണം ഉണ്ടാകുന്നത് എങ്ങനെ പെണ്ണിനെ തൃപ്തിയാക്കാനുള്ള ഉദ്ധാരണം ഉണ്ടോയെന്നറിയാൻ ഒരു സൂത്രപ്പണി ഇതേക്കുറിച്ചാവട്ടെ ഈ സെഷൻ ദോസ് നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ് ലിംഗത്തിൽ സ്പർശമോ മനസ്സിൽ ലൈംഗിക ചിന്തയോ മറ്റു ഉദ്ദീപനങ്ങളോ ഉണ്ടാകുമ്പോൾ ലിംഗത്തിനകത്തെ നനുത്ത അറകളാൽ നിർമ്മിതമായ ഉദ്ധാരണ കലകൾ വികസിക്കുന്നു പ്രധാനമായും കാവർണോസ അറകളുടെ വികാസത്താലാണ് ഉദ്ധാരണം ഉണ്ടാകുന്നത് ലിംഗത്തിലുള്ള രണ്ട് രക്തക്കുഴലുകളിലേക്ക് സിരകളിലൂടെ രക്തപ്രവാഹം ഉണ്ടാവുകയും അതുവഴി ഈ രക്തക്കുഴലുകൾ വീർക്കുകയും ചെയ്യുമ്പോഴാണ് ഉദ്ധാരണം സംഭവിക്കുന്നത് ശരീരശാസ്ത്രപരമായ പല ഉത്തേജനങ്ങൾ ഈ രക്തപ്രവാഹത്തിന് കാരണമാകുന്നു കോർപ്പറ കവർണോസുകളുടെ തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന കുഴലായ കോർപ്പസ് സ്പോഞ്ചിയോസത്തിന് അറ്റത്തുള്ള മൂത്രദ്വാരത്തിലൂടെ മൂത്രമൊഴിക്കുമ്പോൾ മൂത്രവും സ്കലന സമയത്ത് ശുക്ലവും ചെറിയ തോതിൽ കൊഴുത്ത സ്രവവും പുറത്തേക്ക് വരുന്നു ഉദ്ധാരണ സമയത്ത് കോർപ്പസ് സ്പോഞ്ചിയോസവും ചെറിയ തോതിൽ വീർക്കാറുണ്ട് ഇങ്ങനെ വികസിക്കുന്ന അറകളിലേക്ക് ശരീരത്തിൽ നിന്ന് രക്തം പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അറകൾ വീർത്ത് ചുറ്റുമുള്ള ചെറു സിരാ പടലങ്ങൾ അടയുകയും കയറിയ രക്തം പുറത്തു പോകാതിരിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഉദ്ധരിച്ച അവസ്ഥ നിലനിൽക്കുന്നത് ലിംഗത്തിലെ പരമാവധി രക്തം നിറഞ്ഞ അവസ്ഥയാണ് പൂർണ്ണ ഉദ്ധാരണം തുടർന്ന് ലിംഗത്തിന്റെ മുഖഭാഗത്തുള്ള പേശികൾ ചുരുങ്ങി ഉറപ്പ് വീണ്ടും കൂടുന്നു ഈ അവസ്ഥയെ ദൃഢ ഉദ്ധാരണം എന്ന് പറയുന്നു ഈ സമയത്ത് ലിംഗത്തിനകത്തെ രക്തസമ്മർദ്ദം ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും മനസ്സിൽ ലൈംഗിക വികാരം ഉണരുമ്പോഴാണ് ഉദ്ധാരണം സംഭവിക്കുന്നത് ഉദ്ധാരണ സമയത്ത് ലിംഗ അറകളിൽ ഉണ്ടാകുന്ന രക്തം നിറയൽ ലിംഗത്തിനുണ്ടാകുന്ന വീക്കം വലുതാവൽ ദൃഢത എന്നിവ ലൈംഗിക ബന്ധം സാധ്യമാകുന്നു ഉദ്ധാരണത്തിനോടൊപ്പം വൃഷണ സഞ്ചിയും മുറുകി ദൃഢമാവാറുണ്ട് ഒപ്പം തന്നെ മിക്ക സന്ദർഭങ്ങളിലും ലിംഗാഗ്ര ചർമ്മം പിന്നോട്ട് മാറി ലിംഗമുകളും പുറത്തേക്ക് കാണപ്പെടുന്നു ചിലപ്പോൾ ലിംഗം ഉദ്ധരിക്കുമ്പോൾ അല്പം വഴുവഴുപ്പുള്ള സ്രവവും പുറത്തേക്ക് വരുന്നു ഇതൊരു ചെറിയ അണുനാശിനിയായും ലൂബ്രിക്കന്റായും യോനി നാളത്തിലെ പി എച്ച് ക്രമീകരിക്കാനും അതുവഴി ബീജങ്ങൾ നശിച്ചു പോകാതിരിക്കാനും സഹായിക്കുന്നു എല്ലാ ലൈംഗിക പ്രവർത്തനങ്ങൾക്കും ഉദ്ധാരണം ഒരു അവശ്യ ഘടകമല്ല ലൈംഗിക ബന്ധം മൂലമോ സ്വയംഭോഗം മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ ശുക്ലസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണയായി ഉദ്ധാരണവും അവസാനിക്കും എന്നാൽ ലിംഗത്തിന്റെ നീളവും വണ്ണവും അനുസരിച്ച് ഉദ്ധാരണം സംഭവിച്ച ലിംഗം പൂർവ്വസ്ഥിതിയിലെത്താനുള്ള സമയം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ശുക്ലസ്ഖലനത്തിന് ശേഷം വീണ്ടും ഉദ്ധാരണം സംഭവിക്കാൻ കുറച്ചധികം സമയമെടുത്തേക്കാം ഉദ്ധാരണത്തെയും ലൈംഗിക ഉദ്ദീപനത്തെയും ത്വരിതപ്പെടുത്തുന്നതിൽ നൈട്രിക് ഓക്സൈഡ് എന്ന രാസവസ്തുവിന് സുപ്രധാന പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ടത് ഈ അടുത്ത കാലത്താണ് സിൽഡിനാഫിൽ സിട്രേറ്റ് എന്ന രാസനാമമുള്ള വയാഗ്ര ഗുളിക ഈ തത്വമാണ് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് ഈ കണ്ടുപിടുത്തം ഈ നൂറ്റാണ്ടിന്റെ കണ്ടുപിടുത്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എപ്പോഴെങ്കിലും ഉദ്ധാരണക്കുറവ് അനുഭവപ്പെടുന്നത് ഒരു രോഗമല്ല ശാരീരിക കാരണങ്ങൾ കൊണ്ടാണ് ഉദ്ധാരണക്കുറവെങ്കിൽ അത് സ്ഥിരമായി ഉണ്ടാവും ശാരീരിക പ്രശ്നമാണോ എന്നറിയാൻ ആദ്യം ചെയ്യേണ്ടത് മാനസിക പ്രശ്നങ്ങൾ മൂലമല്ല ഉദ്ധാരണക്കുറവ് എന്ന് തിരിച്ചറിയുകയാണ് ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് ഉദ്ധാരണം ശരിയാവുന്നില്ല സ്വയംഭോഗം ചെയ്യുമ്പോൾ കുഴപ്പമില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ ശാരീരികമല്ല മാനസികമാണ് ചിലർക്ക് ചിലരോട് മാത്രമാവും വിരക്തി ഒറ്റത്തവണത്തെ പരാജയം കൊണ്ടുതന്നെ അഭിമാനക്ഷതം വന്ന ലൈംഗിക പ്രശ്നമുണ്ട് തനിക്കെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഉദ്ധാരണക്കുറവ് ശാരീരിക കാരണം കൊണ്ടാണോ എന്നറിയാനുള്ള ഒരു ലളിതമായ ടെസ്റ്റുണ്ട് അതെങ്ങനെയെന്ന് നോക്കാം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ലിംഗം ഉദ്ധരിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ല സാധാരണഗതിയിൽ ഉറങ്ങുന്ന സമയത്ത് 35 തവണയോളം ലിംഗം ഉദ്ധരിക്കാറുണ്ട് ഇതിനെ നൊക്ടേണൽ ട്യൂമസെൻസ് എന്നാണ് പറയുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പൂർണ്ണ ലൈംഗിക ആരോഗ്യമുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ തക്കവണ്ണം ലിംഗോദ്ധാരണ ശേഷിയുള്ളവരിലാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ലിംഗം ഉദ്ധരിക്കുന്നത് ഇനി രാത്രി ഉദ്ധാരണം ഉണ്ടോ എന്നറിയാൻ ഒരു ചെറിയ ടെസ്റ്റ് കൂടി നമുക്ക് നടത്തി നോക്കാം ഇതിനെ സ്റ്റാമ്പ് ടെസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത് രാത്രി ഉറങ്ങാൻ നേരത്ത് സ്റ്റാമ്പുകളുടെ സ്ട്രിപ്പ് ലിംഗത്തിൽ ചുറ്റി ഒട്ടിച്ച് വെക്കുക രാവിലെ ഉണർന്നു കഴിയുമ്പോൾ സ്റ്റാമ്പുകൾ വേർപെട്ടിട്ടുണ്ടെങ്കിൽ ലിംഗം ഒരു തവണയെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് കരുതാവുന്നതാണ് വളരെയധികം ഫലപ്രദമാണ് അതായത് രാത്രിയിൽ ഉണ്ടാകുന്ന ഉദ്ധാരണം ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഇതുപോലെ എളുപ്പം പൊട്ടുന്ന ചരടുകളും ഉപയോഗിക്കാറുണ്ട് രാത്രിയിലെ ഉദ്ധാരണം അളക്കുന്ന ഗ്രാഫിൽ രേഖപ്പെടുത്തുന്ന റിജി സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ ഇന്നുണ്ട് ലിംഗത്തിലെ രക്തസമ്മർദ്ദത്തിലെ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇതുമൂലം രേഖപ്പെടുത്തുന്നത് അപ്പോൾ എനിക്ക് മതിയായ ഉദ്ധാരണമില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായി തന്നെ തങ്ങളുടെ ലൈംഗിക ശേഷി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ശുക്രിയ ഫിർമലെങ്കിൽ ബൈ ബൈ